അഞ്ചാം ക്ലാസ് ഗണിതം മൂന്നാമത്തെ യൂണിറ്റിൻ്റെ നാലാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹരണവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വസ്തുതകൾ പരിശോധിച്ചിരുന്നു. എങ്ങനെയാണ് സംഖ്യയെ ഹരിക്കേണ്ടത്, ഉദാഹരണത്തിന് 4 × 5 കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടും എന്നുള്ളതിനെ, 20 × 4 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടുമെന്നോ 20 × 5 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടുമെന്നോ ഉള്ള രീതിയിൽ പറയാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഹോംവർക്കുകൾ തന്നിരുന്നു, കുറച്ച് കുട്ടികൾ എനിക്കത് അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ പരിശോധിച്ചു. അപ്പോൾ ഈ ഹോംവർക്കുകൾ പരിശോധിച്ചുകൊണ്ടാവാം ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത്. 56 × 7 കൊണ്ട് ഹരിക്കുന്നത്, 8 × 7 ഗുണിച്ചാൽ നമുക്ക് 56 കിട്ടും, അതുകൊണ്ട് അതാണ് ഉത്തരം. 56 × 7 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ പറയുമ്പോൾ ഓരോന്നും ഈ രീതിയിൽ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ പറയണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കങ്ങനെ പറഞ്ഞ് പരിശീലിക്കുന്നതും പ്രധാനമാണ്. അതുകൊണ്ട് ഓരോന്നിൻ്റെ ഉത്തരം ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യാം, നിങ്ങളിതിൻ്റെ ഒപ്പം തന്നെ പറയുക. എന്താണ് പറയേണ്ടത്? 45 × 5 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടും. ഒപ്പം പറയണം 42 × 7 കൊണ്ട് ഹരിച്ചാൽ 6 കിട്ടും, 20 × 5 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. നിങ്ങൾ ഉത്തരം ശരിയാണെന്ന് പരിശോധിക്കുക കൂടി വേണം. 40 × 8 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും, 24 × 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 8 കിട്ടും. 16 × 4 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും, 16 × 2 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും, 10 × 2 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും, 8 × 2 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും. തുടർന്നുള്ള ഉത്തരങ്ങളും ഇവിടെ പരിശോധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ കഴിയുന്നതുവരെ ഓരോന്നും നിങ്ങൾ ഇതുപോലെ തന്നെ, ഉദാഹരണത്തിന് 32 × 8 കൊണ്ട് ഹരിച്ചാൽ 4 കിട്ടും, ഈ രീതിയിൽ പറയേണ്ടതാണ് എന്നുള്ളതാണ്. മറ്റൊരു ഹോംവർക്ക് കൂടി ഉണ്ടായിരുന്നു, അതിങ്ങനെയുള്ള ഒരു ഹോംവർക്കായിരുന്നു. ഈ സംഖ്യകളെ ഹരിക്കുക. 734 × 2 കൊണ്ട് ഹരിക്കുമ്പോൾ 367 കിട്ടുന്നതെങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിച്ചതാണ്. പൂർണ്ണമായുമുള്ള ക്രിയ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, അത് നിങ്ങൾ കൃത്യമായി നോട്ട്ബുക്കിൽ ചെയ്യേണ്ടതാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. രാജു, റഹീം, ബെന്നി 3 പേരാണ്. അവർ ആകെ ഒരു ജോലി ചെയ്തിട്ട് 960 രൂപ കിട്ടി. തുല്യമായി വീതിക്കുമ്പോൾ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? 3 തവണ എന്തോ ഒന്ന് കൂട്ടിയപ്പോൾ 960 കിട്ടി. മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം, 3 കൊണ്ട് എന്തിനെയോ ഗുണിച്ചപ്പോൾ 960 കിട്ടി. അപ്പോൾ അതിനെ തിരിച്ച് പറയുന്നത് എങ്ങനെയാണ്? 960 നമുക്ക് 3 കൊണ്ട് ഹരിക്കുക, എന്തുകൊണ്ട് ഹരിച്ചാലാണ് 3 വരിക എന്ന് പരിശോധിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 960 രൂപ തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും കിട്ടുന്നത് എത്ര രൂപയാണ്? 960 × 3, ഹരണചിഹ്നം നിങ്ങൾ എഴുതുക. കൃത്യമായി ഞാനിവിടെ ഒരു സ്ലാഷ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഹരിക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. നമുക്ക് ഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വിശദീകരണം കഴിഞ്ഞ വീഡിയോയിലുണ്ട്. സംശയങ്ങൾ കൂടുതൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യേണ്ടതാണ്. അതിൽ കൂടുതൽ വ്യക്തമായി നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാവുന്ന രീതിയിൽ ഈ വീഡിയോ, ഒരു വീഡിയോ ഇതിന് തൊട്ടു മുമ്പ് ഉള്ള ഭാഗത്ത് ഉണ്ട്, അത് പരിശോധിക്കുക. നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് 960 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 900 കൊണ്ട് ഹരിക്കുന്നു, 60 കൊണ്ട് ഹരിക്കുന്നു എന്നീ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ 900 നമ്മൾ 3 കൊണ്ട് ഹരിക്കുകയാണ്, 900 3 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 3 വീതം നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും, അതാണ് മുകളിൽ എഴുതിയിരിക്കുന്ന ഈ 3. അപ്പോൾ നമുക്ക് 900 നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു, അതായത് 900 നമുക്ക് ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ ബാക്കിയൊന്നുമില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ 0 എഴുതിയിരിക്കുന്നു. ഇനി എന്തൊക്കെയുള്ളത്? 60 മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ 6 10 നമുക്ക് 3 ആയിട്ട് വീതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 വീതം വീതിക്കാൻ കഴിയും, നമുക്ക് താഴെ 6. അപ്പോൾ ആ 60 എന്നുള്ള സംഖ്യയെ 3 ആയിട്ട് വീതിച്ചാൽ 20 എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ 20 ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ജെയിംസിൻ്റെ ചോദ്യമാണ്, തൻ്റെ വീട്ടിലേക്ക് 2 തരം CFL ബൾബുകൾ വാങ്ങി, 5 എണ്ണം വീതമാണ് വാങ്ങിയത്. അപ്പോൾ 5 എണ്ണം വീതം എന്ന് പറയുമ്പോൾ എന്താ, 2 തരമുണ്ട്, ആകെ 10 എണ്ണം ഉണ്ടായിരിക്കും. വില കുറഞ്ഞ ബൾബിന് 1 എണ്ണത്തിന് 85 രൂപയാണ്, ആകെ വില 1000 രൂപയാണ്. വില കൂടിയ ബൾബുകളിൽ 1 എന്താണ് വില? അപ്പോൾ ചോദ്യം എന്താണ്, വില കൂടിയ ബൾബുകളിൽ 1 എന്താണ് വില എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കണം. ആ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 2. എന്തെല്ലാമാണ് ആവശ്യം? ഒന്ന് എൻ്റെ ഒപ്പം പറയാമോ നിങ്ങൾക്ക്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്തെല്ലാമാണ് ആവശ്യം? അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾ കാണുമ്പോൾ, വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ട ഒരു കാര്യമാണിത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്തെല്ലാമാണ് ആവശ്യം? അപ്പോൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? വില കൂടിയ ബൾബുകളിൽ 1 എന്താണ് വില എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടെത്തുക? ഒരു വില കൂടിയ ബൾബിൻ്റെ വില കണ്ടെത്താൻ എന്തൊക്കെ ആവശ്യമുണ്ട്? വില കൂടിയ ബൾബിൻ്റെ ആകെ വില അറിയണം. ഉദാഹരണത്തിന് 3 പേനകളുടെ വില 12 രൂപയാണെന്ന് പറഞ്ഞാൽ 1 പേനയുടെ വില കണ്ടെത്താൻ നിങ്ങൾക്കറിയാം.
അപ്പോൾ ആകെ വില അറിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? ഒരു വില കൂടിയ ബൾബിൻ്റെ വില കണ്ടെത്താൻ കഴിയും. വില കൂടിയ ബൾബിൻ്റെ ആകെ വില 1000 നിന്ന് എന്ത് കുറച്ചതാണ്? അത് പറയാൻ കഴിയുമോ? 1000 നിന്ന് വില കുറഞ്ഞ ബൾബിൻ്റെ ആകെ വില കുറച്ചതാണ്. 1000 രൂപയിൽ നിന്ന് വില കുറഞ്ഞ ബൾബിൻ്റെ ആകെ വില കുറച്ചാൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? വില കൂടിയ ബൾബിൻ്റെ ആകെ വിലയായിരിക്കും. അപ്പോൾ നമുക്ക് വില കുറഞ്ഞ ബൾബിൻ്റെ ആകെ വില കണ്ടെത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങാം. വില കുറഞ്ഞ ബൾബിൻ്റെ ആകെ വില 5 നമുക്ക് എന്തുകൊണ്ട് ഗുണിക്കാം? 85 കൊണ്ട് ഗുണിക്കാം. 85 + 85 + 85 + 85 + 85 അങ്ങനെ 5 തവണ കൂട്ടുന്ന അതേ ക്രിയ തന്നെയാണ് ഗുണനക്രിയ. ആവർത്തന സങ്കലനമാണ് ഗുണനം എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം എന്താണ് കിട്ടുക? 425 കിട്ടുന്നു. ഇവിടെ നമുക്കൊരു മനക്കണക്കും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇവിടെ 85 ഗുണിക്കുന്നതിന് പകരം 80 നെയും 5 നെയും വേറെ വേറെ ഗുണിക്കുക. അതായത് 5 നെ 80 കൊണ്ട് ഗുണിച്ചാൽ 5 8 40 400 കിട്ടും. 5 നെ 5 കൊണ്ട് ഗുണിച്ചാൽ 5 25 കിട്ടും. അപ്പോൾ 425 എന്നുള്ള ഉത്തരം അങ്ങനെയും നമുക്ക് കിട്ടുമെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. വില കൂടിയ ബൾബിൻ്റെ ആകെ വില എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്ക് 1000 നിന്നും എന്ത് കുറയ്ക്കണം? നമ്മൾ വില കുറഞ്ഞ ബൾബിൻ്റെ ആകെ വില കുറച്ചാൽ മതിയാകും. അതായത് 1000 നിന്ന് 525 കുറയ്ക്കുക, 575 കിട്ടും. അപ്പോൾ നമുക്ക് വില കൂടിയ ബൾബിൻ്റെ ആകെ വില കണ്ടെത്താൻ കഴിഞ്ഞു. നേരത്തെ ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് 4 പേനകളുടെ വില 12 രൂപ, അല്ലെങ്കിൽ 3 പേനകളുടെ വില 12 രൂപ. 3 പേനകളുടെ വില 12 രൂപയാണെങ്കിൽ 1 പേനയ്ക്ക് എത്ര രൂപയാണ്? 4 രൂപയാണ്. അപ്പോൾ അതുപോലെ ആ ക്രിയ നമുക്ക് ഇവിടെ എന്ത് ക്രിയ ചെയ്യാൻ കഴിയും? ഒരു വില കൂടിയ ബൾബിൻ്റെ വില 575 ഹരിക്കണം 5 കൊണ്ട്. അപ്പോൾ ഉത്തരം നമുക്ക് 115 എന്ന് കിട്ടും. ഹരണക്രിയ ശരിയായി ചെയ്യാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കുക, ചുവന്ന ബോർഡർ ഉള്ള ഒരു ബോക്സാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹോംവർക്കാണ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഇത് പോസ്റ്റ് ചെയ്യുകയും നിങ്ങൾ ഇത് എഴുതിയെടുക്കുകയും ചെയ്യുക. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഒരു യു പി സ്കൂളിലേക്ക് ഒരേ വിലയുള്ള 6 ക്ലോക്കുകൾ വാങ്ങി. ആകെ 924 രൂപയായി. ഇതിന് ഇതേ വിലയുള്ള 7 ക്ലോക്കുകൾ കൂടി വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? അപ്പോൾ ആകെ വില എത്ര രൂപയാണെന്ന് നമുക്കറിയാം. 924 രൂപ. ഒരു ക്ലോക്കിൻ്റെ വില എങ്ങനെയാണ് കണ്ടത്? 6 ക്ലോക്കുകളാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 924 എന്നോണ്ട് ഹരിച്ചാൽ മതിയാകും. 6 കൊണ്ട് ഹരിച്ചാൽ മതിയാകും. ഇതിനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ നമുക്കറിയാം, 6 എന്തുകൊണ്ടോ ഗുണിച്ചപ്പോൾ 924 കിട്ടിയത്. അതുകൊണ്ട് 924 6 കൊണ്ട് നമ്മളിവിടെ ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക എന്ന് ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ കണ്ടെത്തണം. ഇനി എന്ത് ചെയ്യണം? 7 ക്ലോക്കിൻ്റെ വില, ഇവിടെ ചോദ്യചിഹ്നം ഇട്ടിരിക്കുന്ന ചുവന്ന പെട്ടിയിലുള്ളതാണ് എന്തിൻ്റെ വില? 1 ക്ലോക്കിൻ്റെ വില. അതിനെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക അടുത്ത ക്ലാസ്സിലേക്ക്. പാൽ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഈ സ്കൂൾ കുട്ടികൾക്കുള്ള പാൽ വിതരണത്തിന് 150 മില്ലി ലിറ്റർ പാലാണ് വേണ്ടത്. 20 കുട്ടികൾക്ക് കൊടുക്കാൻ എത്ര ലിറ്റർ പാൽ ആവശ്യമുണ്ടെന്ന് ചോദിക്കുകയാണ്. ഒരു സ്കൂളിൽ ഒരു ദിവസത്തേക്ക് 54 ലിറ്റർ പാൽ വേണം. സ്കൂളിൽ എത്ര കുട്ടികൾക്കാണ് പാൽ നൽകുന്നത്? ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട പാൽ ഇവിടെ നമുക്കറിയാം 150 മില്ലി ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 2 കുട്ടികൾക്ക് എത്രയാണ്? ഒന്ന് ആലോചിച്ച് പറയാമോ? 150 മില്ലി ലിറ്ററും 150 മില്ലി ലിറ്ററും കൂടി കൂട്ടിയാൽ നമുക്ക് 300 മില്ലി ലിറ്ററാണ് കിട്ടുക. 150 + 150 = 300, അല്ലെങ്കിൽ 150 2 കൊണ്ട് ഗുണിക്കുക. 3 ആണെങ്കിൽ 3 കൊണ്ട് ഗുണിക്കുക, 4 ആണെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക, 5 ആണെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുക, അങ്ങനെയാണെങ്കിൽ 20 ആണെങ്കിലോ 20 കൊണ്ട് ഗുണിക്കുക. എന്തിനെയാണ്? 150 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് ഗുണിച്ചു നോക്കാം. 150 കൊണ്ട് ഗുണിക്കുക എന്നുള്ളതിന് പകരം നമുക്ക് 15 20 കൊണ്ട് ഗുണിക്കാം. തൽക്കാലം പൂജ്യങ്ങളെ എടുത്ത് നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് എത്ര കിട്ടും? 30 എന്നുള്ള ഉത്തരം കിട്ടും. ഇനി ബാക്കി 2 പൂജ്യങ്ങൾ കൂടി ഉണ്ട്. ആ പൂജ്യങ്ങൾ കൂടി നമ്മൾ ചേർക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 3000 മില്ലി ലിറ്റർ എന്ന് കിട്ടുന്നു. 3000 മില്ലി ലിറ്റർ എന്ന് വെച്ചാൽ 3 ലിറ്ററാണ്. അതായത് 1 ലിറ്റർ എന്ന് വെച്ചാൽ 1000 മില്ലി ലിറ്ററാണ്. അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങളുടെ കണ്ടെത്തി വരേണ്ട ഒരു ചോദ്യമാണ്. അടുത്ത ആഴ്ചയാണ് ഇനി അടുത്ത ക്ലാസ്സുള്ളത്. അതുവരെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കഴിഞ്ഞ പേജിൽ കണ്ട ചോദ്യവും ഇതും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ, എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണുമ്പോഴേക്കും ഇത് ശരിയായി പരിശീലിച്ച് തയ്യാറായി വരണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.